Surprise! Amma, Chitti, ഇതിനായിരുന്നോ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചറപറയെന്ന് ഓടിയത്? അതെ. പാ ഇങ്ങോട്ട് ഇവിടെ വേറൊരു സർപ്രൈസ് കാണിച്ചു തരാം. കണ്ടോളൂ കണ്ടോളൂ ചിട്ടിയുടെ കുഞ്ഞു ഫാം ഹൗസ്. ആ ചിട്ടി, ശരിക്കും നീ തന്നെയാണോ ഇതെല്ലാം ചെയ്തത്? ഏയ് കൺമണി, കണ്ടോളൂ കണ്ടോളൂ ഞങ്ങളുടെ കുഞ്ഞു ഫാം കണ്ടോ? നമ്മൾ ടൂറ് പോയപ്പോ ഇതിന്റെ പുറത്ത് കയറി കൊറേ ദൂരം പോയത് ഓർമ്മയില്ലേ ചിട്ടി? അപ്പോഴല്ലേ പപ്പു എന്തോ കുറുമ്പ് കാണിച്ച് കുതിര താഴേക്ക് തള്ളിയിട്ടത്? എനിക്ക് ഓർമ്മയുണ്ട്. കുതിരകൾക്ക് മുതിര, പുല്ല്, പിന്നെ പഴങ്ങളും ഒരുപാട് ഇഷ്ട. ഇപ്പൊ ഞാനൊരു രസം കാണിച്ചു തരാം. ഈ പറഞ്ഞത് വളരെ ശരിയാണ്. അടുത്തത് നമ്മളെ കാണാൻ വരുന്നത് മിസിസ് താറാവും അവരുടെ കൂട്ടുകാരി മിസ് കോഴിയും. ഹായ്, എനിക്ക് താറാവിനെ കോഴിയും ഭയങ്കര ഇഷ്ടമായി ചിട്ടി. ഞാനിപ്പോ ഒരു രസം കാണിച്ചു തരാം. ഇതിനൊന്ന് തൊട്ടു നോക്ക്. ഞാനൊന്നും തൊടുന്നില്ല. ഇനി ഇതും എന്നെ പേടിപ്പിക്കണം അല്ലേ? അതൊന്നും ഒന്നും ചെയ്യില്ല. അയ്യോ, ഇവൻ ഒരിക്കലും നന്നാവില്ല. അടുത്തത് നമ്മെ കാണാൻ വരുന്നത് നമ്മളെ പ്രിയപ്പെട്ട പശു. എനിക്ക് പശുവിനെ ഭയങ്കര ഇഷ്ടമാണ്. പശുക്കുട്ടി ഉണ്ടല്ലോ, ഇതാ പുള്ളി പശു. ഈ പുല്ല് മുഴുവനും നീ കഴിച്ചോട്ടോ. ഈ പാല് കൂടി നമുക്ക് പശുവിനും പശുക്കിടാവിനും കൊടുത്താലേ? പാലോ? അതെന്താ ചെയ്യണതറിയോ? എടുത്ത് കുടിക്കണം. പശുക്കിടാവിനെ വെച്ച് എന്താ ചെയ്യാൻ പോണോ? ഈ പൈക്കിടാവിനെ അതിന്റെ അമ്മ പശുവിന്റെ അടുത്തേക്ക് വിട്. പാവം, അതിന്റെ അമ്മ കൂടെ ഇല്ലെങ്കിൽ അത് കരയില്ലേ നിന്നെ പോലെ. ആ ശരി കമനേച്ചി, ഇതും എന്നെ പോലെ കുഞ്ഞു കുട്ടിയാണോ? അതെ ചിട്ടി. നീ ചെമ്മിരിയാടുകളെല്ലാം കൂട്ടിട്ട് വന്നോ? ഞങ്ങൾക്ക് വേണ്ടി എന്താ കൊണ്ടുവന്നിട്ടുള്ളത്? അടിപൊളിയാണല്ലേ? പപ്പു എവിടെയാ? നീ ഇവിടെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാ? നിങ്ങൾക്ക് ഈ പശു, ആട്, താറാവ്, കോഴി ഇതൊക്കെ ഇഷ്ടമുള്ളൂ. എന്നെ ആർക്കും ഇഷ്ടമല്ല. നീയാണ് ഞങ്ങളെ തങ്കക്കുടം. നിന്നെയല്ലേ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അല്ലേ ചിട്ടി? എന്റെ പൊന്നാരില്ലേ, നിങ്ങളുടെ സ്നേഹം കുറച്ചൊന്നും കുറയ്ക്കാൻ പറ്റോ? എനിക്ക് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടുന്നു. നമുക്ക് എല്ലാ മൃഗങ്ങളെയും അതിന്റെ വീട്ടിൽ കൊണ്ടുപോയി വീട്ടില് പോവാം മുന്തുവണ്ടിയിൽ വീട്ടില് പോവാലോ. പുള്ളി പശുവിനെയും അതിന്റെ കുറുമ്പി പൈക്കിടാവിനെയും അതിന്റെ തൊഴുത്തിൽ കൊണ്ടുപോയി വിടാലോ. താറാവിനെ നമുക്ക് വെള്ളത്തിൽ വിടാം. അത് വെള്ളത്തിൽ കിടന്ന് നീന്തി കളിക്കട്ടെ. ആട്ടിൻകുട്ടികളെ, എല്ലാരും നല്ല കുട്ടികളായിട്ട് നിങ്ങളുടെ കൂട്ടിലേക്ക് പോയിക്കോളൂ. കോഴിയെ നമുക്ക് കോഴിക്കൂട്ടിൽ വിടാം. അവര് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഒന്ന് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കട്ടെ. എന്റെ കുതിരക്കുട്ടി ഒരുപാട് ഓടി ഓടി തളർന്നതല്ലേ? കുതിരപ്പന്തിയിൽ പോയി ഭക്ഷണം കഴിച്ച് റെസ്റ്റ് എടുത്തോളൂ കേട്ടോ. ഗുഡ് നൈറ്റ്. ഒരു പേടി നല്ലതാ. നിന്നെ ഞാൻ വെറുതെ വിടില്ല. കൊറേ നാളായി ഞാൻ നിന്നെ നോക്കി നടക്കാം. Chitti.